ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈ ഇലവൻ സർക്കിൾ. മറ്റ് ഫാന്റസി ഗെയിമുകളിൽ നിന്നും മൈ ഇലവൻ സർക്കിളിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സൗരവ് ഗാംഗുലി, രാഷിദ് ഖാൻ, ഷെയ്ൻ വാട്സൺ തുടങ്ങിയ ചാമ്പ്യന്മാരുടെ ടീമുമായി മത്സരിക്കാം. ഇന്ത്യൻ ടി ട്വന്റി ലീഗ് ഇപ്പോൾ നടക്കുകയാണ്. സൗരവ് ഗാംഗുലിയും ടീം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ടീമിനെ തോൽപ്പിക്കാൻ സാധിച്ചാൽ നേടാം ഇരട്ടി ക്യാഷ്. എല്ലാ ആഴ്ചയിലും ഒരാൾക്ക് കോടിപതിയായി മാറാം. വിജയിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് ഡയറക്റ്റായി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. തീർത്തും സെക്യൂർഡ് ആണിത്. ഇവരൊക്കെ മൈ ഇലവൻ സർക്കിൾ കളിച്ച വൻ തുക നേടിയവരാണ്. മാത്രമല്ല ആദ്യ ഡിപ്പോസിറ്റിൽ നിങ്ങൾക്ക് നേടാം 1500 രൂപ ബോണസ്. കൂടാതെ എന്റെ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ ഡിപ്പോസിറ്റിൽ 20% ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ചെന്നൈ ടീം ഇതുവരെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ടീം കടന്നു പോകുന്നത്. ഇത്തവണ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനി കണക്കുകളിൽ മാത്രം. കളിച്ച 10 മത്സരങ്ങളിൽ 7 ടീം പരാജയപ്പെട്ടിരിക്കുന്നു. ചെന്നൈ തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനവും. ഒരുപക്ഷെ സി എസ് കെ കളിച്ച 11 സീസണുകളിലും ചെന്നൈ ഫാൻസ് ഇത്രത്തോളം ദുഃഖിച്ച മറ്റൊരു രാത്രി ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. രാജസ്ഥാനെതിരെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തന്നെയായിരുന്നു ചെന്നൈ ഇറങ്ങിയത്. ചെന്നൈക്ക് മാത്രമല്ല രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ഈ മത്സരം അങ്ങനെ തന്നെയായിരുന്നു. തോറ്റാൽ ഇരു ടീമുകളിലെയും പ്ലേ ഓഫ് സാധ്യതകൾ പിന്നെ കണക്കുകളിൽ മാത്രമാകും. പക്ഷേ അത്തരമൊരു പോരാട്ടത്തിന്റെ വീറും വാശിയും ഒന്നും തന്നെ ചെന്നൈ താരങ്ങളുടെ ശരീരഭാഷയിലോ പ്രകടനത്തിലോ ഇല്ലായിരുന്നു. ഇടയ്ക്ക് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും ഏറെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ജോസ് ബട്ട്ലർ തന്റെ മികച്ച ഐ പി എൽ ഇന്നിങ്സുകളിൽ ഒന്ന് കളിച്ചതോടെ വിജയം ചെന്നൈയിൽ നിന്നും അകന്നുപോയി. ഇന്നലെ രാത്രി മുതൽ ഏറെ ദുഃഖിതരാണ് സി എസ് കെ ആരാധകർ. അവർ ആദ്യമായി പ്ലേ ഓഫിൽ നിന്നും ഒരുപക്ഷെ പുറത്തു പോയേക്കാം. ധോണി ഐ പി എല്ലിൽ നിന്നും വിരമിക്കുന്നതുവരെയെങ്കിലും എല്ലാ സീസണുകളിലും പ്ലേ ഓഫ് കളിച്ചിട്ടുണ്ട് എന്ന റെക്കോർഡ് കാത്തു സൂക്ഷിക്കണമെന്ന് ചെന്നൈ ഫാൻസ് അതിയായി ആഗ്രഹിച്ചിരുന്നു. ചെന്നൈക്ക് ഇനി എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ടീം പ്ലേ ഓഫ് കാണില്ലെന്ന് ഇപ്പോൾ ഉറപ്പാണോ? ഒന്ന് പരിശോധിക്കാം. കൂടുതൽ സീസണുകളിലും ഐ പി എല്ലിൽ 4 സ്ഥാനത്ത്, അതായത് അവസാന സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ എത്തുന്ന ടീമിന്റെ പോയിന്റ് എന്നത് 14. 14 പോയിന്റുള്ള വേറെയും ടീമുകൾ കാണും. പക്ഷേ നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യത്തിൽ ഒരു ടീം അവിടെ മുന്നിലെത്തും. കഴിഞ്ഞ സീസണിൽ വെറും 12 പോയിന്റുമായാണ് ഹൈദരാബാദ് 4 സ്ഥാനക്കാരായി പ്ലേ ഓഫ് കളിച്ചത്. പക്ഷേ കഴിഞ്ഞ സീസണുകളിൽ ഒട്ടുമിക്ക എല്ലാ ടീമുകളും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി ചെന്നൈയുടെ കാര്യത്തിലേക്ക്. അടുത്ത 4 കളികളിൽ ജയിച്ചാൽ സി എസ് കെക്ക് പ്ലേ ഓഫ് കളിക്കാമോ? തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ട്. ഒരൊറ്റ ടീം മാത്രമായിരിക്കും സി എസ് കെക്ക് വെല്ലുവിളി. എങ്ങനെയെന്ന് പറയാം. സി എസ് കെ ഇനിയുള്ള 4 മത്സരങ്ങൾ ജയിക്കുമ്പോൾ പോയിന്റ് 14. കിങ്സ് ഇലവൻ പഞ്ചാബ്, ഹൈദരാബാദ്, രാജസ്ഥാൻ തുടങ്ങിയ ടീമുകൾ ഇനിയുള്ള കളികളിൽ ഒരെണ്ണമെങ്കിലും തോൽക്കണം. അത് സംഭവിച്ചാൽ തന്നെ 14 പോയിന്റ് എന്ന സി എസ് കെയുടെ മാക്സിമം പോയിന്റ് ക്രോസ് ചെയ്യാൻ ഈ 3 ടീമുകൾക്കും സാധിക്കില്ല. രാജസ്ഥാൻ, ഹൈദരാബാദ്, പഞ്ചാബ് എന്നീ ടീമുകൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു കളി തോൽക്കുക എന്നത് അസാധ്യമൊന്നുമല്ല. കാരണം ഹൈദരാബാദ്, രാജസ്ഥാൻ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ മത്സരങ്ങൾ വരുമ്പോൾ തന്നെ ഇതിൽ 2 ടീമുകളുടെ ഭീഷണി ചെന്നൈക്ക് ഇല്ലാതെയാകും. ഈ 3 ടീമുകൾ ഒരു കളിയെങ്കിലും തോൽക്കുന്നത് സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. ഇനിയാണ് ഈ കണക്കുകളിൽ നടക്കാൻ സാധ്യത കുറവുള്ള ഒന്ന്. കൊൽക്കത്ത അവരുടെ അടുത്ത 5 മത്സരങ്ങളിൽ 3 തോൽക്കണം. ഒന്ന് RCBയുമായി, പിന്നീട് ഡൽഹി ക്യാപിറ്റൽസ്, കിങ്സ് ഇലവൻ പഞ്ചാബ്, രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകൾ. 1 മത്സരം ചെന്നൈക്കെതിരെ തന്നെ. അപ്പോൾ ചിന്തിക്കും, രാജസ്ഥാൻ കൊൽക്കത്ത മത്സരത്തിൽ രാജസ്ഥാൻ ജയിച്ചാൽ തന്നെ ചെന്നൈക്ക് ഭീഷണിയല്ലേ എന്ന്. അതെ, അപ്പോൾ മുംബൈയുമായോ മറ്റേതെങ്കിലും ടീമുമായോ ഉള്ള 1 മത്സരത്തിൽ രാജസ്ഥാൻ അതിനു മുമ്പ് പരാജയപ്പെട്ടാൽ മതി ആ ഭീഷണി ഇല്ലാതാകാൻ. ഇതിൽ ഏറ്റവും പ്രയാസം കൊൽക്കത്ത അടുത്ത 5-ൽ 3 മത്സരങ്ങളിലും പരാജയപ്പെടണം എന്നതാണ്. ഇതിൽ 1 മത്സരം ചെന്നൈയുമായിട്ട് തന്നെയായതിനാൽ ശേഷിക്കുന്ന 4 മത്സരങ്ങൾ, അതിൽ 2 കൊൽക്കത്ത പരാജയപ്പെടണം. ഇതെല്ലാം നടന്നാലും ചെന്നൈ ജയിക്കുന്ന 4 മത്സരങ്ങളിൽ മികച്ച നെറ്റ് റൺ റേറ്റും ചെന്നൈ ഉറപ്പുവരുത്തണം. ഒരു ചോദ്യം ഉയർന്നേക്കാം, ഇതൊക്കെ നടക്കുമോ എന്ന്. ഇത്രയും മത്സരങ്ങളുടെ റിസൾട്ട് അനുകൂലമാകുമോ എന്ന്. കഴിഞ്ഞ 2 സീസണുകളിലെ രാജസ്ഥാൻ റോയൽസിലേക്ക് നോക്കിയാൽ മതി ചെന്നൈക്ക് ആത്മവിശ്വാസമുണ്ടാകാൻ. 2018 ഇതുപോലെ ഒരുപാട് മത്സരങ്ങളെ ആശ്രയിച്ചിരുന്ന പ്ലേ ഓഫ് ആയിരുന്നു രാജസ്ഥാന്റേത്. ഒടുവിൽ അതൊക്കെ സംഭവിക്കുകയും രാജസ്ഥാൻ പ്ലേ ഓഫ് കളിക്കുകയും ചെയ്തു. പിന്നെ 2019 ഏതാണ്ട് ഇതുപോലെ തന്നെ ലീഗിലെ എല്ലാ ടീമുകളിലെയും അവസാന 2 മത്സരങ്ങളിൽ കുറേയേറെ മത്സരങ്ങളെ ആശ്രയിച്ചിരുന്നു രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യത. അതെല്ലാം സംഭവിക്കുകയും ചെയ്തു. ഹൈദരാബാദ് ബാംഗ്ലൂരിനോട് തോറ്റു, കൊൽക്കത്ത മുംബൈയോട് തോറ്റു, എല്ലാം നടന്നു. പക്ഷേ രാജസ്ഥാൻ മാത്രം ഡൽഹിയുമായുള്ള അവസാന മത്സരത്തിൽ ജയിച്ചില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം രാജസ്ഥാൻ പ്ലേ ഓഫിൽ പ്രവേശിക്കുകയും വളരെ നാടകീയമായ ഒരു പ്ലേ ഓഫ് പ്രവേശനമായി അത് മാറുകയും ചെയ്തേനെ. അതുകൊണ്ട് തന്നെ
ചെന്നൈ ഇപ്പോഴും പുറത്തൊന്നുമല്ല. കഴിഞ്ഞ 12 സീസണുകളിൽ ഒട്ടുമിക്ക സീസണുകളിലും 14 പോയിന്റുള്ള ടീം പ്ലേ ഓഫ് കളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ചെന്നൈ ഫാൻസിൽ ഇപ്പോഴും പ്രതീക്ഷയുള്ളവരിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ചെന്നൈയുടെ കളി മാത്രമല്ല മറ്റ് പല കളികളും ഫൈനൽ പോലെ തന്നെ നിർണായകമാണ്.